നമസ്കാരം എല്ലാവരും തിരക്കിലാണ് ഇന്ന് നവരാത്രിയുടെ ആറാമത്തെ ദിവസം പാർവതീ ദേവിയുടെ ആറാമത്തെ ഭാവമായ കാർത്യായനി രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത് കാർത്യന്റെ പുത്രി കാർത്യായനി ഇതിന്റെ പിന്നിൽ ഒരു രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് കഥൻ എന്ന് പറയുന്ന മഹാഋഷിയുടെ പുത്രനാണ് കാർത്യൻ കാർത്യന് പുത്രിമാരില്ലാത്തതിനാൽ ദുർഗാദേവി തന്റെ പുത്രിയായി ജനിക്കണമെന്നുള്ള വാശിയിൽ അദ്ദേഹം ഒരു മഹാതപസ് അനുഷ്ഠിച്ചു അതിൽ സംപ്രീതിയായ ദേവി കാർത്യന്റെ പുത്രിയായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു അങ്ങനെയാണ് കാർത്യന്റെ പുത്രിയായതിനാൽ കാർത്യായനി എന്ന നാമം ലഭിക്കുന്നത് കാർത്യായനി ദേവിക്ക് നാല് കൈകളാണ് ഉള്ളത് കഴുകവും പത്മവും ഏന്തിയാണ് ദേവി നിൽക്കുന്നത് ദേവിയുടെ വാഹനം സിംഹമാണ് ഇന്ന് ഞാൻ ദേവിക്ക് സമർപ്പിക്കുന്നത് തേനിനോടൊപ്പം ഹൽവയാണ് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിന്ന് വീറ്റ് ഫ്ലോർ ഹൽവയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ അടുപ്പത്ത് ശർക്കര പാനി ഉണ്ടാക്കണം ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഏത് കപ്പിലാണോ അളന്നത് അതേ അളവിൽ ഞാൻ രണ്ട് കപ്പ് ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് രണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ഉടച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അത്രമാത്രം മതി നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു അഴുക്കുകളോ വല്ല ഉണ്ടെങ്കിൽ നമ്മളത് സീവ് വെച്ച് അത് ഊറ്റി മാറ്റിയെടുക്കേണ്ടതാണ് ഇതിപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് വറുത്തെടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന നട്ട്സ് ഏകദേശം ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കത് വറുത്തുകോരി മാറ്റി വെക്കാം കാഷ്യൂനട്ട് എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് അതേ നെയ്യിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് നെയ്യിൽ നിന്നും കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ആട്ട ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈ കട്ടകളെല്ലാം ഉടച്ച് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ആട്ടയുടെ ആ പച്ചമണം മാറുന്നിടം വരെ ഈ നെയ്യിലിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കണം നല്ല രീതിയിൽ നമ്മുടെ ആട്ടയുടെ പച്ചമണം എല്ലാം മാറി ഒരു നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കറിയാം ആ വെളുത്തിരുന്ന ആട്ട ഒരു ചോക്ലേറ്റ് ലൈറ്റ് ബ്രൗൺ ഒരു ചോക്ലേറ്റ് കളറൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ഒരു കപ്പ് ജാഗരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കര പാനി കുറേശ്ശെ ഇതിനകത്തോട്ട് ഒഴിച്ചിളക്കാം ഒട്ടും ലംസ് പാടില്ല അതിന് നമ്മളിങ്ങനെ ഉടച്ച് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബീറ്റർ വെച്ചാണെങ്കിലും നമുക്കിത് മാറ്റിയെടുക്കാം ഇത്രീ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കണം ഇളക്കുന്നതിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് ഇളക്കുന്നതിലാണ് ഹൽവയുടെ ടേസ്റ്റ് വരുന്നത് അങ്ങനെ നമ്മൾ കുറേശ്ശെ ഇളക്കി ഈ ഹൽവ നമുക്ക് സൈഡിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഫ്രൈയിങ് പാൻ ആയതുകൊണ്ട് നമുക്ക് സംഗതി എളുപ്പമാണ് സൈഡിൽ നിന്നൊക്കെ ഇളകി വരുന്നുണ്ട് കണ്ടാൽ നമുക്കിങ്ങനെ ഒരു ചെറിയ ഉരുള പോലെ നമുക്കിങ്ങനെ ഇപ്പോൾ മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് നമ്മൾ എല്ലായിടത്തും മിക്സ് ചെയ്ത് തന്നെ നമുക്ക് എടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി ചേർക്കാം ഇതെല്ലാം ഓപ്ഷണലാണ് ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം
നല്ലതുപോലെ ഇളക്കി ഇത് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടിയിട്ട് ഞാൻ ചൂടോട് കൂടി തന്നെ ഇതിനകത്തോട്ട് മാറ്റിയിരിക്കുകയാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇത് വളരെ സ്വാദേറിയ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീറ്റ് ഫ്ലോർ ഹൽവയാണ് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് പരിശ്രമിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കണം ഇത് ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാം ഹാപ്പി നവരാത്രി വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടി കാണാം ബൈ ബൈ